സന്ധ്യാസമയം കൂടെ ദൈവനിർവണത്തിനായി ദൈവം നമുക്ക് ഒരുക്കി തന്ന ആ വലിയ ദേവസ്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിലാസൻ അലിയാസിന്റെ ജേക്കബ് നമ്മുടെ പ്രത്യേക ദൈവനെ സൂക്ഷിക്കും. അനുമ്പായും പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതായി സിസ്റ്റർ ബിനു ജോസിനെ ക്ഷണിക്കും. Praise the Lord. Yeah, thank you. നിന്നെ കാത്തേടുന്ന ജനങ്ങൾ ഭാഗ്യവാന്മാർ നിന്നെ കാത്തേടുന്ന ജനങ്ങൾ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ താങ്ക് യു ദൈവത്തിന് സ്തോത്രം. പൈസ ഹല്ലേലൂയ്യ.
ആമേൻ. സ്വാതന്ത്ര്യം വൈശ്വരോട് ഹാലേലൂയ. ദൈവം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥന കർത്താവിന്റെ ദാസിയെ കുടുംബം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കുടുംബമായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലുമേ സ്വർഗം മറുപടി നൽകി മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വൈശ്വരോട് ഹാലേലൂയ. സന്ധ്യാസമയം ദൈവനെ സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ സിംഗം ജേക്കബാണല്ലോ. കഴിഞ്ഞ ദൈവത്തിന് സ്തോത്രം. ക്ലാസ്സിലെ അപ്പോസ്തലന്റെ പ്രവൃത്തി 11-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ നാം പ്രവർത്തിപ്പാൻ തക്കുന്ന ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ അതെ ദൈവമഹത്വത്തിനുള്ളതായിരിക്കണം എന്ന കർത്താവിന്റെ ദാസം ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, നമ്മളിലൂടെ ദൈവനാമഹത്വം ഉണ്ടാകുവാൻ തക്കവണ്ടിയായിത്തീരണം. ഹല്ലേലൂയ. ആകിയാൽ നാം നമ്മെ തന്നെ അത് ശോധന ചെയ്യുവാൻ ഇടയായി തീരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രവൃത്തി നമ്മുടെ പ്രശംസയ്ക്ക് വേണ്ടിയാണോ അതോ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണോ എന്ന കർത്താവിന്റെ ദാസം നമ്മളെ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ഉത്സാഹികളായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നല്ല സാക്ഷ്യം പറയുവാൻ തക്കോണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം എന്ന കർത്താവിദാസം ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ആകയാ ഇന്ന് സന്ധ്യാസമയവും അപ്പോസ്തല പ്രവൃത്തി എന്ന കർത്താവിദാസം പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ആകയാ വയന സുഭിക്ഷയ്ക്കായി കർത്താവിദാസനെ ക്ഷണിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രി കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി കാലമായിരിക്കാൻ തക്കോണം ദൈവം എനിക്ക് വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിൽ ചിരിക്കുകയാണ്. വചനം സുലഭമാണ് ഈ കാലഘട്ടത്തിൽ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എന്നാൽ വചനത്തോടുള്ള പ്രതികരണമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവവചനത്തോട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണമുള്ളവരായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമായി തീരുന്നത്. ദൈവവചനത്തോടുള്ള നമ്മുടെ ശരിയായ പ്രതികരണമാണ് ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തോടുള്ള ശരിയായ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ മേടുകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ വാലി എക്സ്പീരിയൻസിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തോടുള്ള നമ്മുടെ പോസിറ്റീവായ പ്രതികരണമാണ് നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രതികരണം, ദൈവവചനത്തോടുള്ള പ്രതികരണം, ദൈവത്തോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കുമോ അതുപോലെ ആയിരിക്കാൻ തക്കോണം ഈ ദിവസങ്ങളിലിടയായി തീരട്ടെ. കാരണം ദൈവവചനം എന്ന് പറയുന്നത് ദൈവ നിശ്വാസീയമാണ്, ദൈവത്തിന്റെ ബ്രത് ആണ് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനതിൻ്റെതായ പ്രാധാന്യം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തു വരുന്നത് പോലെയുള്ള ഒരു പ്രയർ ലൈനായി മാറുകയും എല്ലാ പുസ്തകവും വായിക്കുന്നത് പോലുള്ള ഒരു ലാഘവത്തോടുകൂടി നമ്മൾ വായിക്കുകയും എല്ലാ പ്രസംഗങ്ങളും കേൾക്കുന്ന ലാഘവത്തോടുകൂടി നമ്മൾ കേൾക്കുകയും ചെയ്യും. എന്നാൽ അത് നമുക്ക് ഉണ്ടായി വരുവാൻ ഇടയായിത്തീരരുത്. പ്രശ്നത്തിലോ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. ബർന്നബാസിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പല കാര്യങ്ങൾ പഠിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. ബർന്നബാസ് നല്ല സാക്ഷ്യം മനുഷ്യൻ പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെയാണ്, ദൈവം നമ്മെ എന്ത് പറയും, മനുഷ്യർ നമ്മെ കുറിച്ച് എന്ത് പറയും. ജീവനോടിരിക്കുമ്പോൾ, മരിച്ച ശേഷമല്ല, ജീവനോടിരിക്കുമ്പോൾ ഹനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം പ്രാപിച്ചതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്നും നല്ല സാക്ഷ്യം പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാമല്ലോ. ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 1-5. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ നന്നാല് ചേവകകൾ ഉള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ 11-ാം അധ്യായം അവസാനിക്കുന്നത്
അന്ത്യോക്കിയയിലുള്ള വിശ്വാസികൾ എരുശുലേമിലേക്ക് അവരുടെ സഹായങ്ങൾ കൊടുത്തുവിടുന്നതാണ്. കാരണം അഗബോസ് എന്ന പറയുന്ന പ്രവാചകങ്ങളിലൂടെ പ്രവചനിക്കപ്പെട്ടതായ ഒരു ക്ഷാമം അവിടെ ഉണ്ടായി. അപ്പോൾ ഇവിടെയുള്ളതായ അന്ത്യോക്കിയയിലുള്ളതായ ദേവസഭ ഭരണവാസിന്റെയും ശൗലിന്റെയും കയ്യിൽ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തുവിടുന്നതായിട്ടാണ് നമ്മൾ അവസാനമായി കണ്ടത്. അതുമാത്രമല്ല, ഈ ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ അന്ത്യോക്കിയയിൽ വെച്ചാണ് ആദ്യമായിട്ട് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി, ആ പേരിനെ അഭിമാനപൂർവം വളർത്തിക്കുക, അഭിമാനപൂർവം നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അടുത്തതായി സംഭവിച്ച കാര്യമാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് കാണുന്നത്. അപ്പോൾ പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് തന്നെയാണ് ആ കാലത്ത്, ഏത് കാലത്ത്? ദൈവമക്കൾ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് അഭിമാനപൂർവം നെഞ്ചിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മെ ലോകം ഡിഫറൻഷിയേറ്റ് ചെയ്യുവാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതായ കാലഘട്ടത്തിൽ, ദൈവസഭ മെച്ചുവേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആര് ദൈവസഭയ്ക്കായി എതിരേറ്റു, എതിർപ്പാനായിട്ട് വന്നു? ഹെരോദ രാജാവ്. അവിടെ എഴുതിയിരിക്കുന്ന ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ കൈനീട്ടി. ക്രിസ്തലോ, അപ്പോൾ ദൈവസഭയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവസഭ പീഡനത്തിലൂടെ സഫറിങ്ങിലൂടെ കടന്നുപോയ ഒരു ചരിത്രമാണ് നമ്മൾ അപ്പോസ്തോല പ്രവൃത്തിയിൽ ആവർത്തിച്ച് 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 കാണുന്നത്. ഒന്നാം അധ്യായം മുതൽ നമ്മൾ കാണുമ്പോൾ അപ്പോസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന രണ്ടാം അധ്യായം കഴിഞ്ഞ് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവിടെ പീഡനങ്ങൾ സ്ലോലി തുടങ്ങുവാനിടയായിത്തീർന്നു. നമുക്കറിയാം, പത്രോസിനെയും യോഹന്നാനെയും പീഡിപ്പിച്ചു, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. അങ്ങനെ അപ്പോസ്തോലനായ പൗലോസ് വളരെയധികം സഭയെ ഉപദ്രവിക്കുവാനിടയായിത്തീർന്നു. സ്തെഫാനോസിന്റെ ഉപദ്രവം നിമിത്തം ചിതറിപ്പോയർ വീണ്ടും ഉപദ്രവിക്കപ്പെടുവാനിടയായിരുന്നു. നമ്മൾ ഓരോ അധ്യായങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ് ദൈവസഭയ്ക്കെതിരെയുള്ളതായ പീഡനം. ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ദൈവസഭ ഒരു കൊക്കൂണിൽ ഇരുന്നു കൊണ്ട്, കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, പലപ്പോഴും സഫറിങ്ങിലൂടെ പ്രയാസത്തിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടക്കേണ്ടതായിട്ട് വരും, അവിടെയെല്ലാം നമ്മൾ വിശ്വസ്തരായി നിൽക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ്, ദൈവസഭയുടെ ഓണർഷിപ്പ് ആർക്കുള്ളതാണ്? അത് കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞ കാര്യമാണ് നമ്മൾ അടിവരയിട്ടുകൊണ്ട് സംസാരിക്കാനിടയായിട്ടുള്ളത്. എന്താണത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ക്രിസ്തു ലോൺ, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അപ്പോൾ ദൈവോട് പറയുന്നത്, ഞാൻ ദൈവസഭയെ പണിതുകൊണ്ടേയിരിക്കും, പാതാള ഗോപുരങ്ങൾ അതിനെ ഉപദ്രവിക്കുകയില്ല എന്നല്ല, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ക്രിസ്തുലോട് എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ പ്രോസസ്സ് നമ്മളിവിടെ കാണുകയാണ്, രണ്ട് വ്യത്യസ്തമായ ഓപ്പോസിറ്റ് ഫോഴ്സസ് നമ്മളിവിടെ കാണുകയാണ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ളതായ കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകുന്നു നമ്മൾ കാണുന്നു. ഒന്ന്, ദൈവത്തിന്റെ സഭ പണിയപ്പെടുന്നു, ക്രിസ്തുലോൾ. മറുവശത്ത് സാത്താന്റെ കിങ്ഡവും എന്ത് ചെയ്യുന്നു? നമുക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ യാഥാർത്ഥ്യം മറന്നു പോകരുത്. നമ്മൾ ആ യാഥാർത്ഥ്യം ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും പല രീതിയിലുള്ളതായ പ്രസംഗങ്ങളും ദുരുപദേശങ്ങളും ദൈവസഭയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഭയ്ക്ക് നേരിടുന്നതായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അതിന് പിന്നിൽ ദൈവത്തിന് പർപ്പസ് ഇല്ല എന്നും ഒക്കെയുള്ളതായ പഠിപ്പിക്കലുകൾ നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് രാത്രിക്കാലം മനസ്സിലാക്കണം, ദൈവസഭയ്ക്ക് സഫറിങ്ങിലൂടെ ഒരു പർപ്പസ് ദൈവം വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ജീവകിരീടം പ്രാപിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി വായിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് പത്രോസ് 4:16, 2 തിമൊഥെയൊസ് 3:12 ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. 1 പത്രോസ് 4:16 വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. പത്രോസ് അപ്പോസ്തോലൻ പറയുന്നതായ ഒരു കാര്യമാണ്. എന്താണ് പറയുന്നത്? ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ വേണ്ടത്. അപ്പോൾ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന പേരുണ്ടായി. അപ്പോൾ ക്രിസ്ത്യാനി എന്ന പേരുണ്ടായി കഴിഞ്ഞാൽ അതിനൊരു കിരീടം വരണമെങ്കിൽ, അതിനൊരു അലങ്കാരം വരണമെങ്കിൽ, ആ പേരിനൊരു എൻഹാൻസ്മെന്റ് വരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഒരു സഫറിങ്ങിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കഷ്ടത പ്രസംഗിക്കുകയല്ല ഇവിടെ. ഐ എം നോട്ട് എ പ്രീച്ചർ ഓഫ് വാട്ട് യു കോൾഡ് സഫറിങ് അലോൺ, റൈറ്റ്? ദാറ്റ് ഈസ് നോട്ട് ദ പോയിന്റ് ഹിയർ. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇവിടെ പറയുകയാണ്, ഈ രണ്ട് വാക്യങ്ങൾ കൂടി ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിക്കേ. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ഇവിടെ പത്രോസ് പറയുകയാണ്, ക്രിസ്ത്യാനിയാണെന്നുള്ള പേര് നീ വഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ സഫറിങ്ങിലൂടെ പോകേണ്ടതായിട്ട് വരും. പക്ഷെ നീ എന്ത് ചെയ്യണ്ട? ലജ്ജിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ആ വാക്യം നമുക്കൊന്ന് വായിക്കാമോ ഈ കോണ്ടെക്സ്റ്റിൽ? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രേ വേണ്ടത്. ഈ നാമം വഹിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഈ നാമത്തെ നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാക്കിയിരണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്റ്റെഫാനോസിനെ കല്ലെറിയുന്നതായ സമയത്ത്, നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കണ്ടതായ ഒരു ഭാഗമാണ്, സ്റ്റെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് അവിടെ അവന്റെ വസ്ത്രം സൂക്ഷിച്ചു കൊണ്ടിരുന്നതായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആരെ? ശൗല്. അപ്പോൾ സ്റ്റെഫാനോസിന്റെ മരണം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു. അപ്പോൾ അത് അന്ത്യോക്യയിലുള്ളതായ ക്രിസ്ത്യാനികൾ എന്ന പേര് വരുന്നതിന് മുൻപാണ്. അപ്പോൾ അങ്ങനെ സ്റ്റെഫാനോസിന്റെ മരണം കണ്ടപ്പോഴാണ് ശൗലിന്റെ ജീവിതത്തിന്റെ ഒരു ആരംഭമായ രീതിയിൽ, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നടക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഒരു ഭക്തന്റെ മരണം, അവിടെ എഴുതിയിരിക്കുന്ന സ്റ്റെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്വർഗം അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ പത്രോസ് പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും നീ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. കാരണം അങ്ങനെയുള്ള നാമം വഹിച്ച് അവനെ മഹിമപ്പെടുത്തുക അത്രേ വേണ്ടത്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. 2 തിമൊഥെയൊസ് 3:10 എന്നതിന്റെ 12-ാമത്തെ വാക്യം പൗലോസ് അപ്പോസ്തലൻ തിമൊഥെയൊസിനോട് പറയുന്ന ഒരു കാര്യമാണ്. 2 തിമൊഥെയൊസ് 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ മനസ്സില്ലെങ്കിലോ ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ലോകവുമായി ഒരു ഇണക്കത്തിൽ പോകുവാൻ, ലോകവുമായി ഒരു സമ്പർക്കത്തിൽ യാത്ര ചെയ്യുവാൻ, ലോകവുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിൽ യാത്ര ചെയ്യുവാൻ ഒരു ക്രിസ്ത്യാനി തീരുമാനിച്ചാൽ അവന് ഒരു പക്ഷേ പ്രയാസങ്ങളൊന്നും കാണുകയില്ല. ഇവിടെ പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത് അന്ത്യകാലത്തുള്ളതായ പല ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണ്. മനുഷ്യർ സ്വസ്നേഹികളും അമ്പു പറയുന്നവരും ദൂഷകന്മാരും അഹങ്കാരികളും ഒക്കെ ആയിത്തീരും. ഭക്തിയോട് വേഷം ധരിച്ച് അവർ അതിന്റെ ശക്തിയെ ത്യജിക്കും. എന്നാൽ നീ എന്തോ ചെയ്യണം, അവ വിട്ടോടി, നീ പിന്തുടരണം. അങ്ങനെ നീ ചെയ്യുമ്പോൾ എന്താണ് നിനക്കുണ്ടാകുവാനായിട്ട് പോകുന്നത്? നിനക്ക് വേണ്ടി ഒരു പട്ടുമെത്തയല്ല നിനക്ക് വേണ്ടി ഉണ്ടാകുവാനായിട്ട് പോകുന്നത്, കഷ്ടതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയായിട്ട് ഭക്തിയോട് ജീവിക്കുവാൻ മനസ്സുള്ളവനെല്ലാം ഉപദ്രവം ഉണ്ടാകും. അടുത്ത വാക്യം കൂടെ വായിക്കാമോ? 3:13. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ച്
വണ്ടിക്കാണോ? അതെ അതെ അതെ, അത് വായിക്കണം. 14 ഞാൻ കറക്റ്റ്. ദോഷത്തിൽ മുതിർന്നു വരും, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുകയാണ്. നീ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി മുന്നോട്ടു പോകണം. നീ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം. അപ്പോൾ കഷ്ടതയുടെ ഒരു മുഖമുദ്രയായിട്ട് ഇവിടെ ദൈവസഭ മാറുകയാണ്. ക്രൈസ്തരോട് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യേശു ക്രിസ്തു തന്റെ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞതായ ഒരു കാര്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10-ും 11-ും വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. Blessed are those who are persecuted because of righteousness. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ ഭയക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഓ പ്രൈസ് ദി ലോർഡ്. രണ്ട് രീതിയിലുള്ള ഭാഗ്യാവസ്ഥയെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവോട് പറയുകയാണ്. എന്താണ്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ. നമ്മുടെ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുള്ളതായ കാര്യങ്ങൾ കൊണ്ട് ഉപദ്രവിക്കപ്പെടുന്നതല്ല, ക്രിസ്തു നിമിത്തം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും. അത് തന്നെ പൗലോസ് കർത്താവോട് പറയുകയാണ്. Blessed are those who are persecuted because of righteousness. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദൈവരാജ്യം. എന്നൊരു 11-ാം വാക്യത്തിൽ പിന്നെ പറയുകയാണ്, ഒന്നുകൂടി വായിക്കുമ്പോൾ, Blessed are you when people insult you. 11-ാമത്തെ വാക്യം, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ, നിങ്ങളെ പദം ശ്രദ്ധിച്ചോ, ഡബിൾ നെഗറ്റീവ് പോലെയാണ് അവിടെ പറയുന്നത്. എല്ലാ തിന്മയും കളവ്, എല്ലാ നന്മയും കളവായിട്ട് പറയുമ്പോൾ അല്ല, എല്ലാ തിന്മയും കളവായിട്ട് പറയുമ്പോൾ, എല്ലാ നന്മയും കളവായിട്ട് പറയുകയല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പറയുന്നത് തിന്മ, അപ്പോൾ അത് കളവും കൂടി ആകുന്ന കാര്യം നിന്ദിച്ചു നോക്കി. നമ്മൾ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അത് പറയുന്നത് പോലും നമുക്ക് താല്പര്യമില്ല, അതും ഒരു കഷ്ടതയാണ് അല്ലേ? നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോയ തിന്മകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും അതിന്റെ ഷെയിം നമുക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ചെയ്യാത്ത കാര്യങ്ങൾ കളവായി പറയുമ്പോൾ ക്രിസ്തു നിമിത്തം നിങ്ങൾ എന്തോ ചെയ്യണം, സന്തോഷിക്കണം. സന്തോഷിച്ച് നിങ്ങൾ തുള്ളിച്ചാടണം. അടുത്ത വാക്യം കൂടെ വായിക്കാം. 12-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 5-12 നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. ഓ, സന്തോഷിച്ചുല്ലസിപ്പീൻ. എന്താ കൊണ്ട കാരണം? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മടങ്ങി വരാം. 12-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കാലത്ത് ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമ്മൾ പറയുവാനിടയാക്കി. ക്രിസ്ത്യാനി എന്നുള്ളതായ പേരിന്റെ ആ അർത്ഥം മനസ്സിലാക്കി അതിന് അഭിമാനപൂർവ്വം നെഞ്ചിലേറ്റുന്ന ശിഷ്യന്മാർക്ക് അവിടെ ഒരു പ്രയാസമുണ്ടാകുകയാണ്. എന്നിട്ട് എന്തോ ചെയ്തു? 2-ാമത്തെ വാക്യം, സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. ആരെ കൊന്നു? യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ. അപ്പോൾ ഒരു ശിഷ്യൻ ഇവിടെ മരിക്കുകയാണ്. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ഒരു കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മരിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷിയാണല്ലോ യാക്കോബ്. അപ്പോൾ ഇവിടെ കാണുന്നത് ക്രിസ്ത്യാനിയായിട്ട് സഹിക്കേണ്ടി വരുന്ന സഭയിലെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു നിന്ന യാക്കോബിനെ വാൾ കൊണ്ടുകൊന്നു. നമ്മൾ വളരെ
ഈസി ആയിട്ട് വായിച്ചു വിടുന്ന ഒരു കാര്യമാണ്. വാള് കൊണ്ട് കൊന്നു. നമുക്കൊന്ന് ചിന്തിക്കണം, എങ്ങനെയാണ് ഈ വാള് കൊണ്ട് കൊല്ലുന്നത്? അത് അത്രയും സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല, വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ് വാള് കൊണ്ട് കൊല്ലുക. നമുക്കറിയാം അറുക്കുവാനുള്ള ആടിനെ പോലെയൊക്കെ കൊണ്ടുപോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. യേശു ക്രിസ്തുവിനെ യെശയ്യാപ്രവാചകൻ 53-ാം അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, അറുക്കുവാനുള്ള ആടിനെ പോലെ എന്ന് പറഞ്ഞാൽ അറുക്കുക, അറുക്കുക. അതേ അതേ ആശയം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വാള് കൊണ്ട് കൊന്നു. ഓ പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇത്രമാത്രം വ്യർത്ഥാണോ ഈ നാമം? യെസ് യെസ്. യാക്കോബ് അപ്പോൾ സ്വർഗത്തിൽ തനിക്കുള്ള പ്രതിഫലത്തെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് ആ വാളിന് വേണ്ടി തന്റെ തല വെച്ചു കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നത്. നമ്മൾ വളരെ ലഘുവായിട്ട് വായിച്ചു വിടുന്ന കാര്യമാണ്, യാക്കോബിനെ വാള് കൊണ്ട് കൊന്നു, സോ ബിഗ് ഡീൽ എന്നാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ചിന്തിക്കണം, ഒരു വ്യക്തി ജീവൻ വാള് കൊണ്ട് കൊല്ലുകയാണ്, വാള് കൊണ്ട് നഷ്ടപ്പെടുകയാണ് ഇവിടെ. അത് കണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ദൈവസഭ ഇവിടെ നിന്ദാപാത്രമായി തീരുന്നു എന്ന് ലോകം അസ്യൂം ചെയ്യുമ്പോൾ വീണ്ടും കർത്താവിന് അവരോട് പറയാനുള്ളത്, ഞാൻ എന്റെ സഭയെ പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ അതിന് നേരെ വന്നാലും അതിനെ ജയിക്കുവാനായിട്ട് സാധിക്കയില്ല. ഇന്നും ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നും പ്രതികൂലങ്ങളുണ്ട്, ഇന്നും പ്രതികൂലങ്ങളുണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ യാക്കോബിനെ വാള് കൊണ്ട് കൊന്നു. അത് കേട്ടപ്പോൾ സഭയ്ക്ക് ഭയങ്കര ഭാരമായി തീർന്നു. 3-ാമത്തെ വാക്യം, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ആ അപ്പോൾ ഇവിടെ കാണുന്ന അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു ഒരു സീരീസ് പോലെ അങ്ങ് നടക്കുകയാണ്. യഹൂദന്മാർക്ക് അത് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വെൻ ഹി സോ ദിസ് മെറ്റ് വിത്ത് അപ്രൂവൽ അമംഗ് ദ ജ്യൂസ്. ഒരു പക്ഷേ തനിക്ക് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരാൻ വോട്ടുപിടിക്കാൻ ആളുകൾ കൊടുക്കുന്ന പ്രോമിസിന്റെ ഭാഗമായി ചെയ്തതുപോലെയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് അല്ലേ. ഇപ്പോൾ എത്രയോ ഭരണകർത്താക്കൾ ക്രിസ്ത്യാനികൾക്കെതിരെയായിട്ടുള്ള ഉപദ്രവം അഴിച്ചു വിട്ടിട്ട് ജനപ്രീതി സമ്പാദിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അത് തന്നെയാണ് പീലാത്തോസും ചെയ്തത്. പീലാത്തോസ് പല ആവർത്തി ചോദിച്ചു, ബരവാസ് വേണമോ കർത്താവിനെ വേണമോ? ജനം പറഞ്ഞു, ബരവാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാം. അപ്പോൾ ജനത്തെ ഭയന്നു പൗലോ, പീലാത്തോസ് ജനത്തെ ഭയന്നു. ഇവിടെയും അനീതി കണ്ട് രസിക്കുന്ന ഒരു ജനത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അനീതി കണ്ട് രസിക്കുന്ന ഇവിടെ എന്താണ്? ഹെരോദാവിനെ വീണ്ടും പത്രോസിനെ പിടിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം അത്. ഒന്നുകൂടി വായിക്കാമോ അതിന് 3-ാമത്തെ വാക്യം? അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. യഹൂദന്മാർക്ക് പുറത്തുള്ളവർക്കല്ല, യഹൂദന്മാർക്ക് പ്രസാദകരമായി. തങ്ങളുടെ ഒരു സഹോദരൻ ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ള ഒരേ ഒരു കാരണത്താൽ അവനെ കൊന്നത് യഹൂദന്മാർക്ക് സന്തോഷമായി പോലും. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെയാണ് ശിഷ്യന്മാർ തന്റെ ഗുരുവായ കർത്താവിനെ പിൻപറ്റുന്നത്. എല്ലാ ശിഷ്യന്മാരും അല്ലെ, എക്സെപ്റ്റ് ജോൺ, എല്ലാവരും രക്തസാക്ഷികളായി മാറി. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യാക്കോബിനെ വാള് കൊണ്ട് കൊന്നു. അത് കണ്ട സന്തോഷിക്കുന്ന ഒരു ജനം അല്ലേ. അനീതി കണ്ട് സന്തോഷിക്കുന്ന ജനം, ജനം മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന ജനം, ദൈവത്തിന്റെ പൈതൽ മരിക്കുമ്പോൾ അത് സന്തോഷിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ദ അദർ വേ റൗണ്ട്. കുഞ്ഞാടുകളുടെ മധ്യത്തിൽ നമ്മെ ചെന്നായ പോലെയല്ല അയക്കുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ. ദ ഷോസ് ദ പൊസിഷൻ. ആടിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇടയനിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ,
അനീതി കണ്ട് രസിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യേ ഒരു പക്ഷെ നമ്മൾ നിന്ദാപാത്രമായി പോകാൻ സാധ്യതയുള്ളതായ ഒരു സാഹചര്യമുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. അവന്റെ കൈക്കീഴിൽ നമുക്ക് താണിരുന്നോട് പറയാം, കർത്താവേ നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ മൂന്നാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം, ദിസ് ഹാപ്പൻഡ്. യാ, അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു. യെസ്, അവനെ പിടിച്ച ശേഷം പെസക കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ നന്നാല് ചേവകർ ഉള്ള നാല് കൂട്ടത്തിന് ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ പെസക കഴിഞ്ഞിട്ട്, അപ്പോൾ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ ആ ഏഴ് ദിവസത്തിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അത് കഴിഞ്ഞിട്ട് ട്രയലിന് കൊണ്ടുവരുവാനായിട്ട് ഇവിടെ ഹെരോദാവ് ശ്രമിക്കുകയാണ്. കാരണം ആ വീക്ക് കംപ്ലീറ്റ്ലി ബിസിയാണ് അല്ലെ, ജ്യൂസിന്റെ ഒരു പരമപ്രധാനമായിട്ടുള്ളതായ ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തതും കൊല്ലുവാൻ തീരുമാനിച്ചതും. ആ നാഥന്റെ പാത പിന്തുടരുന്ന ശിഷ്യന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ കുറവായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂരിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഈ രംഗം നിങ്ങളൊന്ന് നോക്കിക്കേ, യാക്കോബിനെ കൊന്ന ശേഷം ശിഷ്യന്മാരിൽ പ്രധാനിയായിരിക്കുന്ന പത്രോസിനെയും അവരെന്ത് ചെയ്തു? പിടിച്ചു. പത്രോസിനെ പിടിച്ചു എന്ന് പറയുമ്പോൾ ആലിംഗനം ചെയ്തുകൊണ്ട് കൊണ്ടുപോയതുപോലെയാണ് ഒരുപക്ഷെ നമുക്ക് തോന്നുക അല്ല. ശരിക്കും ശരിക്കും അവനെ എന്ത് ചെയ്തു? പ്രോസിക്യൂട്ട് ചെയ്തു, അടിച്ചു കാണും, നിന്ദിച്ചു കാണും, അവന്റെ മുഖത്ത് ചിലപ്പോ തുപ്പി കാണും. വി ഡോണ്ട് നോ. എന്നിട്ട് 16 പേരുള്ളതായ ഒരു പടയാളി കൂട്ടത്തെ ഏൽപ്പിക്കുകയാണ്. എത്ര പേരാണ്? 4 squads of 4 soldiers each. അപ്പോൾ ഹെരോദാവ് അവനെ യാക്കോബിനെ കൊന്നതുപോലെ പെട്ടെന്ന് കൊല്ലുവാൻ തീരുമാനിച്ചില്ല. കാരണം അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ സമയമായതുകൊണ്ട് ഹെരോദാവ് വെയിറ്റ് ചെയ്തു. ഇവിടെ എല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഒരു വിജയം നമ്മൾ കാണുകയാണ്. അപ്പോൾ യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ല പത്രോസിനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതി. അവർ മരണത്തിൽ വ്യത്യസ്തരായിരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതേ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നതെങ്കിലും ഒരുപക്ഷെ വ്യത്യസ്തമായ രീതിയിലായിരിക്കാം ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മറ്റു വ്യക്തികൾ പലപ്പോഴും നമുക്ക് കമ്പാരിസൺ ആയിട്ട് ലഭിച്ചേക്കാം അല്ലേ. യാക്കോബ് ജീവനോടിരിക്കുമ്പോൾ അല്ലെങ്കിൽ യാക്കോബിനോട് ചോദിച്ചാൽ എന്നെ കൊന്നു പത്രോസ് വിടുവിക്കപ്പെട്ടു എന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കുവാനുള്ളവരാണ് അല്ലേ. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പത്രോസ് പിന്നീട് നമ്മളെ ചരിത്രത്തിൽ കാണുന്നത് പോലെ പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. അപ്പോൾ യാക്കോബ് വാളുകൊണ്ട് കൊന്നു, അതിനേക്കാൾ മോശമല്ലാത്ത അതുപോലെ മൃഗീയമായ ഒരു മരണമാണ് പത്രോസിന് ഏൽക്കേണ്ടതായിട്ട് വന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു ഔട്ട്കമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനഞ്ചാമത്തെ വാക്യം കൂടെ വായിച്ച് ചില ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിലെ ചിന്തകൾ നമ്മൾ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അഞ്ചാമത്തെ വാക്യം വായിക്കാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ രണ്ട്
പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കാണുകയാണ്. എന്താണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? പത്രോസിനെ തടവിൽ സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് ദിവസമായിരിക്കാം. എത്ര ദിവസമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. സഭ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ല സോറി, കാരാഗ്രഹത്തിൽ അവനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്താണ് നമ്മൾ ഇവിടെ കാണുന്നത്? ഇനിയുള്ളതായ ചില സമയങ്ങൾ എന്നെ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ നീ കാരാഗ്രഹത്തിൽ, അല്ലെങ്കിൽ നീ കാരാഗ്രഹത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. മനസ്സായ ആശയം? അപ്പോൾ നമ്മൾ കാരാഗ്രഹത്തിലല്ലാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരികയാണ്. നമ്മൾ കാരാഗ്രഹത്തിലില്ലാത്തത് പത്രോസിനേക്കാൾ നമ്മൾ മിടുക്കന്മാരായതുകൊണ്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കോവിഡ് വന്നു എങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ്, കോവിഡ് വന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ ഗ്രൂപ്പ്. ഞാൻ ആ ഒരു സ്പെസിഫിക് വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും രണ്ട് ഗ്രൂപ്പായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ നീ കാരാഗ്രഹത്തിൽ ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഒരു സഫറിങ്ങിലൂടെ പോകുന്ന വ്യക്തി. അപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ദൈവം ഒരുക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് നമ്മളെല്ലാവരും. നമ്മളിൽ ഒരു വ്യക്തി കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവസഭയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആർക്കു വേണ്ടി? പത്രോസിന് വേണ്ടി. ഹല്ലേലൂയ! വളരെ ആഴമേറിയതായ ഒരു ചിന്ത ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. ചില എക്സ്ക്ലൂഷൻസ് ഒന്നും നമ്മുടെ കഴിവുകൊണ്ടല്ല. നമ്മൾ ഇന്ന് മരിക്കാതിരുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. നീല ആസമാൻ എന്ന് ഉള്ള ഹിന്ദി ഗാനം എഴുതിയ പ്രിയ ദേവദാസൻ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഈ ലോകത്ത് മാറ്റപ്പെട്ടു. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ മനോഹരമായ ഗാനം അദ്ദേഹം എഴുതുവാനിടയായിട്ട് ആ തന്റെ മരണത്തിന്റെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് ആ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഉള്ളതായിരുന്നു. താൻ ഒരു ഫ്യൂണറൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ പറഞ്ഞ ഒരു കാര്യം എന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുവാനിടയായിട്ട് അദ്ദേഹം പറഞ്ഞത്, ആ വ്യക്തിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇദ്ദേഹം മരിച്ചത് എന്താണെന്നാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉയരുന്നു വരുന്ന ചോദ്യം. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളതായ ഒരു ചോദ്യം വൈ വി ഡിഡ്ന്റ് ഡൈ എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല, ഇദ്ദേഹം എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള ചോദ്യം വളരെ നാച്ചുറൽ ആണ്. എന്നാൽ എന്നെ എന്തിന് ദൈവം ഒരു ദിവസം കൂടി ശേഷിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് ദൈവസഭ അതിന്റെ പർപ്പസിലേക്ക് വരുന്നത്. ക്രിസ്തുവിലോട്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എത്രയോ പേർ ഈ ലോകത്തിന് മാറ്റപ്പെടുവാനിടയായിരുന്നു, എസ്പെഷ്യലി ഈ കോവിഡ് കാലഘട്ടത്തിൽ. എന്നാൽ നമ്മളെ എന്തുകൊണ്ട് ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അവരെക്കാൾ മിടുക്കന്മാരായതുകൊണ്ടൊന്നുമല്ല, നമുക്ക് വേണ്ടി ദൈവം ഒരു പർപ്പസ് മാറ്റിവെച്ചിട്ടുണ്ട്. പത്രോസ്, നിന്നെ കൊല്ലാഞ്ഞത് യാക്കോബിനേക്കാൾ നീ മിടുക്കനൊന്നുമല്ല, പക്ഷെ നിന്നെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ഇനിയും ചെയ്യിക്കാനായിട്ടുണ്ട്. ഓ പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ പ്രെയർ ലൈനിലായിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെക്കാൾ മിടുക്കന്മാരായതുകൊണ്ടല്ല, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ചിലത് ചെയ്യുവാനായിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഓ പ്രൈസ് ദ ലോർഡ്. പത്രോസേ, നീ കാരാഗ്രഹത്തിലല്ല, സോറി, സഭ, മറ്റുള്ള ദൈവസഭയുടെ പത്രോസ് അല്ലാത്തവർ, ദ റിമൈനിങ് പീപ്പിൾ, ദേ ആർ നോട്ട് ഇൻ ദ പ്രിസൺ. ദറ്റ് ഡസൻ മീൻ ദാറ്റ് യു ആർ ബെറ്റർ ദാൻ പീറ്റർ. ഒരേ അധ്യായത്തിൽ തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവസഭയുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്.
പക്ഷേ ഇവിടെ ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. രണ്ട് പ്രോസസ്സാണ് നടക്കുന്നത്. ദൈവ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു, സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും കണ്ടിന്യൂസ് ആണ് അല്ലേ? പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ അഞ്ചു മിനിറ്റ് പ്രാർത്ഥിച്ചെന്നാണ് അവിടെ ഇരിക്കുന്നത്, ആണോ? ആ വാക്യം ഒന്നുകൂടി വായിച്ചാണ്ടി. സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. കഴിച്ചു പോന്നു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് ടു പ്രേ എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചു എന്നിട്ട് അവസാനിപ്പിക്കുകയല്ലായിരുന്നു. പ്രാർത്ഥന ഒരു 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 ഫോർമാലിറ്റി ആയിട്ട്, അയ്യോ നമ്മുടെ സഭയിലെ ഒരു സഹോദരൻ രോഗിയായി കിടക്കുന്നല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്നുള്ള, അല്ലെങ്കിൽ അതൊരു മോശമാണല്ലോ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയല്ല അവിടെ കാണുന്നത്. പത്രോസ് തടവിലായിരുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവർ പ്രാർത്ഥന രാത്രിയിലും നിർത്തിയില്ല എന്ന് നമ്മൾ കാണുകയാണ്. കാരണം അന്ന് രാത്രി, അത് നമ്മൾ അടുത്ത പ്രാവശ്യം കാണുവാനായിട്ട് പോകുന്നുണ്ട്, അന്ന് രാത്രി കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി എഴുന്നേറ്റ് പത്രോസ് മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർത്താതെ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവസഭയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് പെർസിക്യൂഷൻ, സഫറിംഗ് എന്നുള്ളത്. അതിന്റെ അതർ സൈഡ് ഓഫ് ദ കോയിൻ ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ക്രിസ്തലോട് അത് നമ്മൾ മറന്നു പോകരുത്. സഫറിങ്ങിലൂടെ കടന്നു പോകുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കും. നമുക്കും പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ സഫറിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. അതേസമയം നമ്മളും പ്രാർത്ഥിപ്പാൻ ബാധ്യസ്ഥരാണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. ഇനി ഒരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്, ഈ ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭ അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല അവിടെ കാണുന്നത്. മൂന്ന് ചിന്തകൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്പർ വൺ, പ്രയർ വാസ് ദർ പ്രൈമറി റെസ്പോൺസ്. പ്രാർത്ഥന അവരുടെ ആദ്യത്തെ അല്ലെങ്കിൽ പരമപ്രധാനമായിട്ടുള്ളതായ ഒരു റെസ്പോൺസ് ആയിരുന്നു, ഒരു പ്രതികരണമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈമറി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അല്ലാതെ മറ്റു പല കാര്യങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയല്ല. ദ ഫസ്റ്റ് റെസ്പോൺസ് ഓഫ് ദ ചർച്ച്, ആദ്യത്തെ റെസ്പോൺസ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഏകദേശം 30 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട് സഭ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു ഡിസൈപ്പിളിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ 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 അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പ്രൈസ് ദ ലോർഡ്. അത് നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് റെസ്പോൺസ് ആണ്. എനിക്കറിയാം എൻ്റെ വലിയ മെച്ചി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചാലും ഷീ വിൽ സേ ലെറ്റ്സ് പ്രേ. ഞാൻ പലപ്പോഴും അമ്മച്ചിയോട് ചോദിക്കാറുണ്ട്, അമ്മച്ചി എന്ത് സംഭവിച്ചാലും പ്രാർത്ഥന. യെസ്. ചെറിയൊരു തലവേദനയിൽ നിന്നും തുടങ്ങി മരണകരമായ എന്ത് സംഭവിച്ചാലും മൈ ഗ്രാൻഡ് മദേഴ്സ് ഫസ്റ്റ് റെസ്പോൺസ് ലെറ്റ്സ് പ്രേ. That's all. മരിക്കുന്നതുവരെ താൻ ആരെയും ഒരു വൈദ്യന്മാരും താൻ ആശ്രയിക്കില്ല. അത് അമ്മച്ചിയുടെ ഒരു പേഴ്സണൽ കൺവിക്ഷൻ. എന്ത് സംഭവിച്ചാലും പ്രാർത്ഥന. ഫസ്റ്റ് റെസ്പോൺസ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ദൈവ പൈതലിന്റെ ഫസ്റ്റ് റെസ്പോൺസ് പറയുന്നത് പ്രാർത്ഥനയല്ലെങ്കിൽ നമ്മൾ
ഒരു ദൈവ വൈതലാണോ എന്നൊരു സംശയം ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇച്ചിരി കടുപ്പമായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഫസ്റ്റ് റെസ്പോൺസ് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് പ്രയർ. രണ്ടാമതായിട്ട് നമ്മളവിടെ കാണുന്നത് നോട്ട് ഓൺലി ദാറ്റ് വാസ് എ ഫസ്റ്റ് റെസ്പോൺസ് ഓർ പ്രൈമറി റെസ്പോൺസ്, ഇറ്റ് വാസ് ദ നാച്ചുറൽ റെസ്പോൺസ് അല്ലെ. നാച്ചുറലായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. ആരുടെ നിർബന്ധത്താലല്ല, ആണോ? അല്ല. സെക്രട്ടറി വിളിച്ചു കൂട്ടിയ ശേഷം ആണോ? അല്ല, ഒന്നുമല്ല, ഒന്നുമല്ല. They naturally come together for prayer. ഒമ്പതാം മണി നേരത്ത് പത്രോസും യോഹന്നാനും പ്രാർത്ഥിപ്പാൻ കയറിപ്പോയി. നാച്ചുറൽ അല്ലേ. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രാർത്ഥിപ്പാൻ മാളികമുയറിയിൽ കയറിപ്പോയി. അപ്പോൾ ഒരു നാച്ചുറൽ റെസ്പോൺസ് ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം അതാണ് നമ്മൾ നിന്നും ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഇവന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാർത്ഥന, പ്രോഗ്രാംഡ് പ്രാർത്ഥനകളല്ല. അത് ആവശ്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നു. കോർപ്പറേറ്റ് പ്രയർ ഇസ് ഇമ്പോർട്ടൻറ്റ്, പ്രയർ ലൈൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുവാനിടയായിത്തീരണം. നാച്ചുറൽ. ഹല്ലേലൂയ. വിശക്കുമ്പോൾ നമ്മുടെ പ്രൈമറി റെസ്പോൺസ് എന്തുവാ? ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിശക്കുമ്പോൾ നമ്മുടെ നാച്ചുറൽ റെസ്പോൺസ് എന്തുവാ? ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വേറെ ഒരു റെസ്പോൺസ് അവിടെ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. വിശന്നിരിക്കുമ്പോൾ എന്നും നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? ഇല്ല. വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം, അതാണ് അതിന്റെ പ്രൈമറി റെസ്പോൺസ്, അതാണ് അതിന്റെ നാച്ചുറൽ റെസ്പോൺസ്. അതിനാരെയും നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം ചില കുഞ്ഞുങ്ങളൊന്നും ഭക്ഷണം കഴിക്കാറ് നിർബന്ധിക്കണം. എന്നാൽ അവർ ശരിയായിട്ട് വിശക്കുമ്പോഴോ ആരും അവരെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അത് നാച്ചുറൽ റെസ്പോൺസ് ആണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ മാനിന് നീർത്തോട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ റെസ്പോൺസ്, അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ അഭിനിവേശം, ദാഹം. ഓഹ്, പ്രൈസ് ദി ലോർഡ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മൂന്നാമതായിട്ട് ഇറ്റ് വാസ് ദേർ യുനാനിമസ് റെസ്പോൺസ്. ഓഹ്, പ്രൈസ് ദി ലോർഡ്. ഇറ്റ് വാസ് എ പ്രൈമറി റെസ്പോൺസ്, ഇറ്റ് വാസ് എ നാച്ചുറൽ റെസ്പോൺസ്, ഇറ്റ് വാസ് ദേർ യുനാനിമസ് റെസ്പോൺസ്. ഐക്യതയോടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഓഹ്, വാട്ട് എ ബ്യൂട്ടി ഇറ്റ് ഈസ്. ചിന്തിച്ചു നോക്കി, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഒരു സഭ മൊത്തം ഐക്യമെത്തിപ്പെടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഐ തിങ്ക് റേവൻ ഹിൽ ആണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ. ഒരു സഭയുടെ ഹെൽത്ത് മനസ്സിലാക്കണമെങ്കിൽ സൺഡേ കൂടി വരവല്ല, ഫാസ്റ്റിംഗ് പ്രയറിന് എത്ര പേര് വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. The number of people who are turning out for fasting prayer determines the health of the church. Well, allengil prayer meeting il ina aaradhanikku 100 per varunnundengil upavasa prarthanikku 10 per varum. 1:10 aanu ratio. Ennal aadhima sabayil it was 100-100. Savayogathinu varunnavarellavarum all night prayer nu varum. കാരണം പ്രാർത്ഥന അവരുടെ നാച്ചുറൽ റെസ്പോൺസ് ആയിരുന്നു, പ്രാർത്ഥന അവരുടെ പ്രൈമറി റെസ്പോൺസ് ആയിരുന്നു, പ്രാർത്ഥന അവരുടെ യുനാനിമസ് റെസ്പോൺസ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം മറുപടി നൽകുന്ന പ്രാർത്ഥനകൾ, പ്രൈസ് ദി ലോർഡ്. ഏത് മറുപടിയാണെങ്കിലും, യാക്കോബിന് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചതാണ് ഇല്ലേ? യെസ്, ഒബ്വിയസ് ആണ്. എഴുതിയിട്ടില്ല എന്ന് മാത്രം, ഗ്ലൂക്കോസ് എഴുതിയപ്പോൾ പത്രോസിന്റെ കാര്യം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. യാക്കോബിനെ തടവിലാക്കിയപ്പോഴും അല്ലെങ്കിൽ വാൾ കൊണ്ടുകൊല്ലുവാൻ ഹെരോദാവ് പിടിച്ചപ്പോഴും സഭ പ്രാർത്ഥിച്ചു കാണും. കാരണം നാലാം അധ്യായത്തിൽ നമ്മൾ പ്രാർത്ഥന കാണുന്നുണ്ട്. എല്ലാ അധ്യായങ്ങളിലും നമ്മൾ പ്രാർത്ഥന കാണുകയാണ്. അപ്പോൾ യാക്കോബിനെ കൊന്നപ്പോഴും അവർ പ്രാർത്ഥിച്ചു കാണും, പക്ഷെ അതിന്റെ ഔട്ട്കം ഡിഫറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവർ പ്രാർത്ഥന നിർത്തിയോ? അയ്യോ, യാക്കോബിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ല, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന നിർത്താമെന്നാണോ പറഞ്ഞത്? നോ 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 ദേ കണ്ടിന്യൂഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മക്കളെ, ഞാൻ എന്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥന നമ്മുടെ നാച്ചുറൽ റെസ്പോൺസായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലെയായി മാറട്ടെ. ഹല്ലേലൂയ. അതായിരിക്കട്ടെ നമ്മുടെ പ്രൈമറി റെസ്പോൺസ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ആദ്യമായിട്ട് കൊണ്ടുപോകുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ദ പ്രൈമറി അതായിരിക്കട്ടെ. അതാണ് അതിന്റെ അടിസ്ഥാനം. അതുപോലെ അത് ഒരു ഐക്യതയോടുകൂടി, അതൊരു കുടുംബത്തിന്റെ അവസ്ഥയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും, അത് നമ്മുടെ ഒരു ഐക്യതയോടുകൂടി റെസ്പോൺസായി മാറട്ടെ. അപ്രോച്ചിനെ കാരാഗ്രഹത്തിൽ വെച്ചു സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ റെസ്പോൺസ് ദൈവസന്നിധിയായി തീരട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം.